ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഹമ്മൂസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുബ്ബൂസിൻ്റെ കൂടെയും ഗ്രിൽ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ സൈഡ് ഡിഷായി പലപ്പോഴും ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാറുള്ളതാണ് ഹമ്മൂസ്. അപ്പോൾ ഈ ഒരു ഹമ്മൂസ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വെള്ളക്കടല. ഞാനിവിടെ അരക്കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് കേട്ടോ. അതൊരു കുക്കറിലൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് വെന്തെടുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻസ് ആണ് തഹിനി സോസ് കേട്ടോ. അപ്പോൾ ഈ ഒരു സോസ് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ തഹിനി സോസ് ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തഹിനി സോസ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്ത എള്ള്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരു ആ ഒരു എള്ളിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ എള്ള് കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു എള്ളിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ലെവലിലേക്കാണ് കേട്ടോ നമ്മുടെ സോസ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓയിൽ ചേർത്തെടുക്കാവുന്നതാണ് അരക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ ഹമ്മൂസിന് വേണ്ടിയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം ഒരു വലിയ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ അല്ലി 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സോസ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു സോസിൽ നിന്നും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന്. അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മുമ്പിൽ തന്നെ ഒരുപാട് ഉപ്പ് ആയിപ്പോണ്ട, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ അരത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കടല വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കടലയുടെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പം തൊലിയൊന്നും കളയുന്നില്ല, അങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അരക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം മുമ്പിൽ തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായി തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് അരക്കുന്ന സമയത്ത് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കാം കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ സോസോ അതല്ലെങ്കിൽ നാരങ്ങ നീരോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല ഫൈനായി തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളുണ്ടാക്കിയ ഹമ്മൂസ് ഇവിടെ നല്ല പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു ഹമ്മൂസ് നല്ല ടേസ്റ്റായി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക.
അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇതിലേക്ക് ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിത് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഹമ്മൂസ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു.